ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു കാര്യം പറയണമെന്ന് തോന്നി, കുറെ ആലോചിച്ചു പറയണ വേണ്ടെന്ന്. വേറൊന്നുമില്ല, തെരുവുനായകളെ കുറിച്ചാണ് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്തും ഇതുവഴി ഇഷ്ടംപോലെ വട്ടികളങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട്. അതായത് നമ്മളെ സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് കൂടി ആരൊക്കെയോ വളർത്തുന്നതെന്ന് പറയാൻ പറ്റില്ല, വളർത്തിയ പട്ടികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ബൈക്കും കൊണ്ട് പോവുകയാണെങ്കിൽ പട്ടികൾ അവിടെ നിന്ന് മാറത്തില്ല, ഒരു ലോഡ് പട്ടികളുണ്ടാവും. ഇതിന്റെ ഇടയിൽ അടുക്ക് നിൽക്കും. നമ്മള് വേണമെങ്കിൽ, ഇപ്പൊ നമ്മള് മാത്രമല്ല, ഇതുവഴി പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാര് അവരുടെ അനുഭവമാണ്. നമ്മള് മാറിക്കൊടുക്കണം, നമ്മള് വണ്ടി കൊണ്ട് ഒഴിഞ്ഞു പോക്കണം, പട്ടികൾ അവിടെ തന്നെ നിൽക്കും, അങ്ങോട്ടും പോലും ഇങ്ങോട്ടും പോകില്ല. നമ്മള് പേടിച്ചു വേണം പോവാനായിട്ട്. അതിന് ചിലപ്പോ തോന്നുന്നതാണ്, ആ എവനെ ഒന്ന് കടിക്കാം എന്ന് തോന്നി കഴിഞ്ഞാൽ കടിച്ചു കഴിഞ്ഞാൽ കടി കിട്ടി, അത്രേ ഉള്ളൂ. ഒരു ലോഡ് പട്ടികളുണ്ട് ഇവിടെ, അതിന് കടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കടി കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ നമുക്കിവിടെ ഒരു വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ അല്ലാതെ നമ്മൾ നല്ല റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു പട്ടി എടുത്ത് കുറുകെ ചാടി തന്ന് ബ്രേക്ക് പിടിച്ച് തെക്ക് ഉടക്കണ കിടക്കും, നല്ല ആക്സിഡൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഉണ്ടായിക്കഴിഞ്ഞാൽ പരിക്ക് പൊത്തം പറ്റുന്നത് നമുക്ക് മാത്രമായിരിക്കും, പട്ടിയൊക്കെ ഒന്നും പറ്റുന്നില്ല. പറഞ്ഞു പറഞ്ഞത് അതൊന്നുമല്ല. ഇപ്പം ന്യൂസ് കുറേ വന്നുകൊണ്ടിരിക്കുകയാണ്, പട്ടി കടിയായിട്ട് ഗുരുതരമായിട്ട് ഒത്തിരി പരിക്ക് വെക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഡെയിലി ഒത്തിരി സ്ഥലങ്ങളിൽ. ഇതിപ്പോൾ സീസൺ ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം കേരളത്തിന്റെ അങ്ങേയറ്റത്തെ പട്ടി അടിച്ചാൽ ബാക്കി എല്ലാ ജില്ലയിലും ഓരോ സ്ഥലത്തും. ഇപ്പൊ നമ്മളിവിടെ തൊട്ടടുത്ത് ഇന്നലെ മണനാക്കിൽ ഒരു വീട്ടമ്മേനെ പട്ടി അടിച്ചു. റോഡിൽ കൂടെ ചുമ്മാ നടന്നു പോയ, ഞാൻ CCTV ഒരു വീഡിയോ കണ്ടായിരുന്നു, അതിനകത്ത് ചുമ്മാ നടന്നു പോയ ഒരു വീട്ടമ്മേനെ അങ്ങോട്ട് പോയി ഒരു പട്ടി കടിച്ചു. അതായത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഇപ്പം ഒരു പട്ടി വരുമ്പോഴത്തേക്ക് പട്ടീനെ ഓടിക്കാൻ വേണ്ടി കല്ലെടുത്തിട്ട് എറിയുന്ന, അല്ലെങ്കിൽ ഒരു കമ്പെടുക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് അതിന് ചിലപ്പോൾ പേടിച്ചിട്ട് ചിലപ്പോൾ കടിക്കും. അത് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും നമ്മളൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഒഴിഞ്ഞു നടന്നു പോയാലും ആ ഇവനെ ഒന്ന് കടിക്കാം എന്ന് തോന്നുന്ന പട്ടികളും ഉണ്ട്. പട്ടിക്ക് അറിഞ്ഞുകൂടാ വന്ന് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണ്, നമുക്ക് അതിന് ശേഷം എന്തൊക്കെ സംഭവിക്കുന്ന പട്ടിക്ക് അറിഞ്ഞുകൂടാ. പട്ടിക്ക് അപ്പോഴെന്താണ് തോന്നുന്നത് അത് ചെയ്യുന്നത് എൻ്റെ ഒരു തോന്നലായിരിക്കാം, എൻ്റെ ഒരു അഭിപ്രായമായിരിക്കാം. റോഡിൽ കിടക്കുന്ന പട്ടിയൊക്കെയൊന്നും ഫുഡ് കിട്ടാത്തതിൻ്റെ ആയിരിക്കാം, സമയാസമയം ഫുഡ് കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, അതിൻ്റെ ആയിരിക്കാം, അതിൻ്റെ ദേഷ്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ കടിക്കുന്നത്. റോഡിലൊക്കെ കിടക്കുന്ന പട്ടികളെന്ന് പറയുന്നത് സമയാസമയം ഫുഡൊക്കെ കഴിച്ച് രാജാക്കന്മാരെ പോലെ വീട്ടിൽ കിടന്ന പട്ടികളാണ്. പറയാൻ കാര്യം എന്താന്ന് വെച്ചാല്, ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയില് ഒരു മൂന്നാല് പട്ടികള് ഫുഡായിട്ട് രാവിലെ വന്ന് ഇതുവഴി പോവാറുണ്ട്. അത് ആരോ കൊണ്ട് ഇറക്കുന്നതാണ് എന്ന് വെച്ചാൽ, ഏതെങ്കിലും വീട്ടില് വളർത്തി കുറച്ച് പ്രായമായ പട്ടികളാണ് ഇതുവഴി അങ്ങോട്ട് ഇങ്ങോട്ട് തേരാ പരാ നടക്കുന്നത്. ഇവിടെ ഒരു പട്ടി പ്രസവിച്ചതാണ്, അതിന്റെ കുഞ്ഞല്ലാതെ വേറെ എല്ലാ പട്ടികളും വലിയ പട്ടികളാണ്. ഇത് ആരോ കൊണ്ട് ഇറക്കുന്നതിന് കാര്യം നമുക്കതിന് കാണുമ്പോ അറിയാൻ പറ്റും. ഒരു വീട്ടില് വളർത്തിയ പട്ടീനെ കാണുമ്പോ അറിയാൻ പറ്റും. ചില സ്ഥലത്തൊക്കെ നിൽക്കുന്നതാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ആറ്റിങ്ങില് കണ്ടു, രണ്ട് പട്ടികളെ കണ്ടു. അത് ഇങ്ങനെ കൂടപ്പെട്ടിയാണ്, അതിനെ ആരോ കൊണ്ട് കളഞ്ഞതാണ് അവിടെ. അപ്പൊ ഇങ്ങനെ അവരെ കൊണ്ട് ഉപേക്ഷിക്കുമ്പോഴത്തേക്ക് അതിനെ പിന്നെ തിന്നാനായിട്ട് സമയാസമയം ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, ഒന്ന് നല്ലതുപോലെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു ദേഷ്യം, റോഡിൽ പോകുന്ന ആരുടെങ്കിലും തീർക്കുന്നതായിരിക്കാം, അങ്ങനെ ദേഷ്യം വന്നിട്ട് കടിക്കുന്നതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പിന്നെ പറയാനുള്ള, ഈ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട് പട്ടികളുടെ വന്ധീകരണം കറക്റ്റ് സമയത്ത് നടത്തണം, വന്ധീകരണം നടത്തണമെന്ന്. ശരി, വന്ധീകരണം നടത്തി കഴിഞ്ഞാല് പുതിയ പട്ടികൾ ഉണ്ടാവൂല, കൊച്ചു കൊച്ചു പട്ടികൾ ജനിക്കൂലായിരിക്കാം. പക്ഷേ ദിവസം തോറും വലിയ പട്ടികളല്ലേ ഇവിടെ തെരുവിൽ ജനിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വീട്ടിൽ വളർത്തുന്ന പട്ടികളെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും റോഡിൽ തള്ളിയിട്ട് പോകും. അങ്ങനെ പോകുമ്പോഴത്തേക്ക് ദിവസം തോറും തെരുവ് നായ്ക്കളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ, കുറയുന്നില്ല. കടി കൊണ്ടവന്റെ വേദന കടി കൊണ്ടവന് മാത്രമേ അറിയാവുള്ളൂ. ഇപ്പൊ കടി കൊണ്ടവന്റെ വേദന മനസ്സിലാക്കി, വേദനയും കഷ്ടപ്പാടും ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കി സംരക്ഷിക്കേണ്ട സർക്കാർ അതിനുള്ള ഒരു പരിഹാരം കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ, വരും ദിവസങ്ങളിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് പട്ടി കൊണ്ടുള്ള ദുരിതം അനുഭവിക്കുന്നവർ അവരുടെ മക്കളെയും കുടുംബത്തിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ നിയമം കയ്യിലെടുത്തേക്കാം. അപ്പം നിയമം കയ്യിലെടുത്തേക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത്, പട്ടീനെ കൊന്നുകൂടാന്നുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ആ നിയമം ചിലപ്പോൾ തെറ്റിച്ചേക്കാം. കാര്യം സ്വന്തം വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങണമെങ്കിൽ നമ്മൾ പേടിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. നമുക്കും ഈ ജീവികളൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ഗൾഫിലായിരുന്ന സമയത്ത് നമുക്കൊരു പൂച്ചക്കുട്ടിയെ കിട്ടി, അതിന് ലക്ഷങ്ങൾ വില കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ്. എന്താണ്, ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് തന്നെ കൊണ്ടുവരണമെന്നായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ കൊണ്ടുവന്നത്. പിന്നെ എന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്, അതുകൊണ്ട് തൊട്ടപ്പുറത്ത് വീട്ടിലൊരു പട്ടിയുണ്ട്. പിന്നെ പോരാതെ ഇവിടെ ഇഷ്ടം പോലെ പട്ടികൾ ഇവിടെ ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, അതൊക്കെ വന്ന് നോക്കണം, നമ്മളൊരു മനസ്സിനൊരു തോന്നും. എങ്കിലും അവര് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നോണ്ടാണോന്ന് അറിഞ്ഞില്ല, ചിലപ്പോ ഉപദ്രവിക്കാത്തത്. പക്ഷേ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഇവര് തന്നെയാണ് റോഡിൽ നിക്കണത്. നമ്മള് അവസരം കിട്ടി ഞങ്ങളെ കടിക്കുക, അത് ഉറപ്പാണ്. അങ്ങനെ പല തവണയും ഇപ്പം കൂട്ടത്തോടെ നിൽക്കുമ്പോഴത്തേക്ക് അത് ചിലപ്പം എനിക്കറിയത്തില്ല. ഞാൻ എനിക്ക് എന്റെ വീട്ടിൽ പട്ടിയുണ്ട്, അപ്പുറത്ത് പട്ടിയുണ്ട്, അതിന് എന്റെ അടുത്ത് അത്രയും സ്നേഹമുണ്ട് എങ്കിൽ പോലും പണ്ട് തൊട്ടേ എനിക്ക് പട്ടീനെ പേടിയാണ്. കാര്യം ഞാൻ പണ്ട് തൊട്ടേ നമ്മുടെ വയലരികത്തൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പട്ടികൾ എന്നെ ഓടിച്ചിട്ടുണ്ട്. ആ ഒരു
ഒരു പേടി, കൊച്ചിലെ തൊട്ടുള്ള ഒരു പേടി എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ പറയാനുള്ളത് മൃഗസ്നേഹികളുടെ അടുത്താണ്. ഇപ്പൊ ഇതിന്റെ അടിയിൽ വന്ന് ചില കമന്റ് ഇടാം, മൃഗസ്നേഹികൾ വന്ന് കമന്റ് ഇടും. ന്യൂസിലും കണ്ടിട്ടുണ്ട് മൃഗസ്നേഹികള് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കേസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങൾ പറയുന്നത്. അപ്പൊ അതിന് മുമ്പ്, കമന്റ് ഇടുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പട്ടികള് അതിന് കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവരൊക്കെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കുക. തെരുവ് നായ്ക്കളെ എല്ലാം കൂടെ ഈ റോഡിൽ നിന്നൊന്നും മാറ്റി തരിക, അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. നാട്ടിലുള്ള ആർക്കും പട്ടികളെ കൊല്ലണമെന്ന് ഒരു ഇഷ്ടം ഉണ്ടാവൂല. പക്ഷെ അവരെ സാഹചര്യവും ബുദ്ധിമുട്ടും വേദനയും കൊണ്ടായിരിക്കും ചിലപ്പോൾ ഓരോന്ന് ചെയ്തു പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഈ മൃഗസ്നേഹികൾ എന്തെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക. ഈ മൃഗസ്നേഹികളുടെ അടുത്തും സർക്കാരിന്റെ അടുത്തും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റത്തില്ല. ഇപ്പൊ നമ്മള് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ നിയമം മാറുമെന്നോ അല്ലെങ്കിൽ നാളെ കൊണ്ട് ലോകം നന്നാവുന്നൊന്നും അല്ല. ഇപ്പൊ നമ്മളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം നമ്മളുടെ ഇതിൽ കൂടെ പറയുന്നു എന്ന് മാത്രം. അപ്പൊ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ റോഡിൽ നിന്ന് പട്ടികളെ ഒന്ന് മാറ്റി തരിക. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇത് എനിക്ക് ഈ റോഡിൽ നിന്ന് പട്ടികളെ ഒന്ന് മാറ്റി തരിക. വേണമെങ്കിൽ ഒരു സൂ ഉണ്ടാക്കുക. നിങ്ങൾ സൂ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തെരുവ് പട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂ ഉണ്ടാക്കി. അങ്ങനെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവർക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഫുഡ് കൊടുക്കുക, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി എടുത്താൽ നല്ലതല്ലേ? അപ്പൊ പിന്നെ ഈ പ്രശ്നത്തിന്റെ ആവശ്യമില്ലല്ലോ. കടി കൊണ്ടിട്ട് പിന്നെ അയ്യോ പട്ടി കാരണമാണ് കടി കൊണ്ടത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം കടി കൊണ്ടുകഴിഞ്ഞാൽ എന്തായാലും വാക്സിൻ എടുക്കണം. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പൊ ഏക്കുന്നില്ല. പലരും മരണപ്പെടുന്നത് നമ്മുടെ കൊറോണ വാക്സിൻ എടുത്തത് കൊണ്ട്, മറ്റേ വാക്സിൻ ശരീരത്തെ ഏക്കുന്നില്ല. ന്യൂസ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മളുടെ എല്ലാവരുടെയും ജീവൻ, പട്ടിയുടെ ജീവൻ ആയിക്കോട്ടെ മനുഷ്യന്റെ ജീവൻ ആയിക്കോട്ടെ, രണ്ടിനും വിലയുണ്ട്. അപ്പം രണ്ടുപേരെയും സംരക്ഷിക്കുക. അതിനുള്ളൊരു വഴി എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങളാണ് പറയേണ്ടത്.